രോഹിത് ശർമ്മ ടി ട്വൻ്റിയിൽ നിന്ന് വിരമിച്ചു. അതുകൊണ്ട് ഇന്ത്യക്ക് ടി ട്വൻ്റിയിൽ പെർമനൻ്റായിട്ട് ഒരു ക്യാപ്റ്റനെ ആവശ്യമാണ്. ഇതുവരെ ആരാണ് ഇന്ത്യയുടെ പുതിയ ടി ട്വൻ്റി ക്യാപ്റ്റൻ എന്ന് ബി സി സി ഐ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരുപാട് താരങ്ങളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് പാണ്ഡ്യയുടേതാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിൽ സർപ്രൈസായിട്ട് പുതിയ ക്യാപ്റ്റൻ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പാണ്ഡ്യ ആയിരിക്കില്ല ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഗൗതം ഗംഭീർ വലിയ മാറ്റങ്ങളാണ് ഇന്ത്യൻ ടീമിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പാണ്ഡ്യയ്ക്ക് ഒരുപാട് പരിക്കുകളുണ്ട്. അതുകൊണ്ട് താരത്തെ ടി ട്വൻ്റി ക്യാപ്റ്റൻ ആക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഗംഭീറിൻ്റെ ലിസ്റ്റിൽ ആദ്യത്തെ താരം സൂര്യകുമാറാണ്. സൂര്യകുമാറിനെ അടുത്ത ടി ട്വൻ്റി ക്യാപ്റ്റനാക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു താരം ശ്രേയസ് അയ്യരാണ്. കഴിഞ്ഞ ഐ പി എല്ലിൽ കൊൽക്കത്ത ടീമിനെ വിജയം സമ്മാനിച്ചത് ശ്രേയസാണ്. ശ്രേയസിൻ്റെ ക്യാപ്റ്റൻസിയിൽ കൊൽക്കത്ത കപ്പ് നേടി. അതുകൊണ്ട് ശ്രേയസിനെ ടി ട്വൻ്റി ക്യാപ്റ്റനാക്കുമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഗംഭീറിനെ കൂടുതൽ ഇഷ്ടം ശ്രേയസിനെയാണ്. ഇനി മറ്റൊരു പേര് ജസ്പ്രീത് ബുംറയുടേതാണ്. ബുംറയെ ഇന്ത്യയുടെ ടി ട്വൻ്റി ക്യാപ്റ്റൻ ആക്കണമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എപ്പോഴും ബാറ്റ്സ്മാരെയാണ് ഇന്ത്യ ക്യാപ്റ്റന്മാരാകാറ്. ഇപ്രാവശ്യം വലിയ മാറ്റമാണ് ടീമിൽ വരാൻ പോകുന്നത്. ഇനി അടുത്തൊരു പേര് സഞ്ജുവിൻ്റേതാണ്. സഞ്ജുവിനെയും ടി ട്വൻ്റി ക്യാപ്റ്റൻ ആക്കണമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പേരുകളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. പാണ്ഡ്യ ഇന്ത്യയുടെ അടുത്ത ടി ട്വൻ്റി ക്യാപ്റ്റൻ ആക്കില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗംഭീറിനെ വലിയ പദ്ധതികളാണ് മനസ്സിലുള്ളത്. ഗംഭീർ എപ്പോഴും സഞ്ജുവിനെ സപ്പോർട്ടാക്കിയിട്ടാണ് സംസാരിക്കാറ്. ഒരു പക്ഷേ ഇന്ത്യയുടെ അടുത്ത ടി ട്വൻ്റി ക്യാപ്റ്റൻ സഞ്ജു ആകാനും സാധ്യതയുണ്ട്. രാജസ്ഥാന് വേണ്ടി മികച്ച ക്യാപ്റ്റൻസിയാണ് സഞ്ജു കാഴ്ചവെച്ചത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.